ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായി സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം, നമ്മളീ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങൾ, നമ്മുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റുകൾ വിറ്റഴിച്ച് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാം, അതായത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നല്ല രീതിയിലുള്ള മാർക്കറ്റിംഗ് രീതികളെക്കുറിച്ച് ഇന്ന് നമുക്ക് ഈ ചെറിയൊരു വീഡിയോയിൽ കാണാം. വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വിഷയം നമ്മൾ ഇതിനു മുൻപ് രണ്ട് വീഡിയോ ചെയ്തിരുന്നു, ആ വീഡിയോയുമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് എങ്ങനെ ഒരു കമ്പനി നമുക്ക് തുടങ്ങാം, എങ്ങനെ നമുക്കൊരു ട്രേഡ് മാർക്ക് നേടാം, അതുപോലെ തന്നെ എങ്ങനെ സ്വന്തമായിട്ടൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഇല്ലാതെ നമുക്ക് പ്രൊഡക്റ്റുകൾ മറ്റ് കമ്പനികളെ ആശ്രയിച്ച് നമുക്ക് മാർക്കറ്റിൽ ഇറക്കാമെന്ന് തുടങ്ങി രണ്ട് വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു. വീഡിയോയുടെയും ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ രണ്ട് വീഡിയോയും പോയി കാണുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ, നിങ്ങളുടെ ബിസിനസ്സിന് സഹായിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം മാർക്കറ്റിംഗ് ആണ്. ഞാൻ ഒരു കമ്പനി തുടങ്ങി ഒരു പേരും ലോഗോയും നല്ല രീതിയിൽ നിർമ്മിച്ച് ഒരു ട്രേഡ് മാർക്ക് ഉണ്ടാക്കിയതിന് ശേഷം സ്വന്തമായിട്ട് ഞാനൊരു കമ്പനി തുടങ്ങി. ഞാൻ മറ്റ് ഔട്ട്സോഴ്സ് കമ്പനികളെ ആശ്രയിച്ച് അവരുടെ അടുത്തു നിന്നും എനിക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ എൻ്റെ ആഗ്രഹം പോലെയുള്ള ഡിസൈനിൽ ഞാൻ പ്രൊഡക്റ്റുകൾ അവരുടെ അടുത്തു നിന്നും ബൾക്കായിട്ട് എടുക്കുന്നു. അതിനുശേഷം ഈ ബൾക്ക് ഓർഡർ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തതിന് ശേഷം ഇത് ചിലവഴിക്കുക, ഇത് എങ്ങനെയെങ്കിലും വിറ്റ് തീർത്താൽ മാത്രമേ എനിക്ക് അതിൻ്റേതായിട്ടുള്ള ലാഭം വരികയുള്ളൂ. ആ ലാഭം വെച്ച് എൻ്റെ കമ്പനിയെ എനിക്ക് അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന രീതി, മാർക്കറ്റിംഗ് എന്ന ആ ഒരു സ്റ്റേജ് ഏതൊരു ബിസിനസ്സിനെയും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ബിസിനസ് തന്ത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മാർക്കറ്റിംഗ് തന്ത്രങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ വളരെ തുച്ഛമായ ചിലവിലും അല്ലെങ്കിൽ ഒരുപാട് ഫലപ്രദവുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മാർക്കറ്റിംഗ് രീതികളുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും ഏറ്റവും ചിലവ് കുറഞ്ഞതുമാണ് സോഷ്യൽ മീഡിയകൾ വഴിയുള്ള അഡ്വർടൈസ്മെൻറ്റ്. നമ്മൾ മുൻപത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അതായത് ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള ജനപ്രീതി നേടിയിട്ടുള്ള സോഷ്യൽ മീഡിയകൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. അതിൽ ഒരുപാട് പരസ്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പലതരത്തിലുള്ള പല പ്രൊഡക്റ്റുകളുടെ അഡ്വർടൈസ്മെൻറ്റുകൾ നമ്മൾ ദിനം പ്രതി കാണുന്നവരുമാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റ് അതെന്തുമായിക്കോട്ടെ, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒരു വ്യക്തിയിലേക്ക് എത്തിക്കുവാൻ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ ഇറക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ആ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങുക. അതിന് നിങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവില്ല. നിങ്ങളൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങുക, അതുപോലെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും തുടങ്ങുക. ഇത് രണ്ടും ഉണ്ട് എങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ എല്ലാവിധ ഫോട്ടോസും അല്ലെങ്കിൽ എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള ഓപ്ഷൻ വഴി ഫേസ്ബുക്കിന് പണമടച്ച് നിങ്ങൾക്ക് അത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നിങ്ങളുടെ ഈ ഒരു പ്രൊഡക്റ്റ് എത്തിക്കുവാൻ സാധിക്കും. വഴിയോരത്ത് ഒരു പരസ്യ ബോർഡ് വെക്കുന്നതിനേക്കാളും 100 ഇരട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, 100 ഇരട്ടിയോളം ഫലപ്രദമാണ് ഇത്തരം പരസ്യങ്ങൾ എന്ന് ആദ്യമേ മനസ്സിലാക്കുക. കാരണം നമ്മൾ ചെറിയൊരു തുക കൊടുത്തിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കുന്നു. അതുകൂടാതെ എത്ര പേരിത് ഷെയർ ചെയ്യുന്നോ അത് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആ ഒരു പരസ്യത്തിനുള്ള അല്ലെങ്കിൽ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്ന ആൾക്കാരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിന് വിറ്റഴിക്കുവാനുള്ള ചാൻസ് കൂടുന്നു, നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുന്നു. അങ്ങനെ നമ്മുടെ ബിസിനസ് നമുക്ക് വിപുലമാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് വഴി നമ്മുടെ പ്രൊഡക്റ്റിന് പ്രൊമോഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് യൂട്യൂബ് ചാനലുകൾ വഴി. അതായത് നമുക്കറിയാം ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ യൂട്യൂബേഴ്സിന് പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നതിന് നമ്മൾ ചെറിയൊരു തുക കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും ഫോട്ടോസും അടക്കമുള്ള ചെറിയ ഒരു വീഡിയോ, ചെറിയൊരു പാർട്ടായിട്ട് അവരുടെ വീഡിയോയുടെ മുൻപിലോ പിൻപിലോ ആയിട്ട് അല്ലെങ്കിൽ
ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടൊക്കെ അവരവരുടെ ചാനലിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നു. അതുവഴി അവർക്കുള്ള ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എത്തുന്നു. ഇത്തരം സോഷ്യൽ മീഡിയയുടെ നല്ല വശങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും നമ്മുടെ സർവീസിൻ്റെ ആ ഒരു ആത്മാർത്ഥതയുമൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഇതിലും മികച്ച രീതിയിൽ നമുക്ക് ജനങ്ങളുടെ മനസ്സിലൊരു സ്ഥാനം നേടുവാൻ സാധിക്കുമെന്ന കാര്യത്തിലും ഡൗട്ടില്ല. നമ്മൾ 1000 പരസ്യങ്ങൾ ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നതിനേക്കാളും 100 ഇരട്ടി ബലം ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. അതായത് ഞാൻ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, അത് ഉപയോഗിച്ചുണ്ടായ എനിക്കുള്ള ആ അനുഭവം, അത് നല്ലതായാലും ശരി മോശമായാലും ശരി, അത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടും എൻ്റെ ഫാമിലി മെമ്പേഴ്സായിട്ടും ഞാനത് പങ്കുവയ്ക്കുന്നു. അങ്ങനെ ഞാൻ വഴി ആ കമ്പനിക്ക് എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സും ആ കമ്പനിക്ക് പുതിയ കസ്റ്റമേഴ്സായിട്ട് വരുന്നു. ഇതാണ് മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ സർവീസും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും എത്രത്തോളം നല്ലതാക്കാൻ പറ്റുമോ അത് നമ്മൾ നല്ല രീതിയിൽ നിലനിർത്തണം. നമ്മുടെ പ്രൊഡക്റ്റുകൾ അതേതുമായിക്കോട്ടെ, അത് വിറ്റഴിക്കുവാൻ പറ്റുന്ന മറ്റൊരു നല്ല മേഖലയാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ പോലെ തന്നെ നമ്മൾ ദിനംപ്രതി കാണുന്ന മറ്റ് ചില കമ്പനികളാണ് അല്ലെങ്കിൽ മറ്റ് ചില ആപ്ലിക്കേഷനുകളാണ് ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര ഒക്കെ പോലുള്ള ആപ്ലിക്കേഷനുകൾ. ഈ ആപ്ലിക്കേഷനുകളിൽ ഒരു ഉദാഹരണം നമുക്ക് ആമസോൺ എടുക്കാം. ആമസോണിലെ എല്ലാ പ്രൊഡക്റ്റും ആമസോണിൻ്റെ പ്രൊഡക്റ്റുകളല്ല. നമ്മളെപ്പോലുള്ള പല വെൻഡേഴ്സ്, അതായത് പല മൊത്ത കച്ചവടക്കാർ അവരുടെ ആപ്ലിക്കേഷനിൽ അവരുടെ കമ്പനിയിൽ നമ്മൾ അവർക്ക് ചെറിയൊരു തുക കൊടുത്ത് നമ്മുടെ സാധനങ്ങൾ നമ്മൾ വിറ്റഴിക്കുകയാണ്. അങ്ങനെയാണ് അവർ അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ആ കൂടെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതും. അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ഒരു ഡ്രസ് മെറ്റീരിയൽസ് ആണ്, ആമസോൺ സെല്ലർ എന്ന് പറയുന്ന അവരുടെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിന് ചെറിയൊരു ഫീസ് ഉണ്ടാകും. ആ പ്രോഗ്രാമിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ആപ്ലിക്കേഷനിൽ അവരുടെ ആ ഒരു വെബ്സൈറ്റിൽ നമുക്ക് നമ്മുടെ ഐറ്റംസ് ലിസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു തുകയും കാര്യങ്ങളും ഡിസ്കൗണ്ടും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കും. നമ്മളൊരു ഷോപ്പിന് വാടക കൊടുത്ത് ഒരു ഷോപ്പിന് അഡ്വാൻസ്, ലക്ഷങ്ങൾ അഡ്വാൻസ് കൊടുത്ത് കറണ്ട് ചാർജും അങ്ങനെയുള്ള അധിക ചിലവുകളെല്ലാം കൊടുത്ത് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും ലഭിക്കുന്നതിൻ്റെ ഇരട്ടി വരുമാനവും അതുപോലെ തന്നെ ചുരുങ്ങിയ ചിലവും മുതൽ മുടക്കുമാണ് നമുക്ക് ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ ലഭിക്കുന്നത്. അതുപോലെ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് തുടങ്ങുകയോ അതിനോടൊപ്പം തന്നെ ഹോം ഡെലിവറി അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി പോലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കാനും അതുപോലെ കൂടുതൽ കസ്റ്റമേഴ്സിനായി ലഭിക്കുവാനും നമുക്ക് കാരണമാകും. നമ്മുടെ കമ്പനിക്കൊരു വിശ്വാസം വരുവാനും നമ്മുടെ കമ്പനിയോട് ജനങ്ങൾക്കുള്ള ഒരു വിശ്വാസം വരുവാനും അതിന് കാരണമാകും. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ, വീഡിയോയെക്കുറിച്ചുള്ള വിലയേറിയ കമൻറ്റുകൾ ദയവ് ചെയ്ത് കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ ബിസിനസ്സിനെ സഹായിക്കുന്ന ഡിസൈൻ വർക്കുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ലോഗോ, വിസിറ്റിംഗ് കാർഡ് പോലുള്ള ഡിസൈൻ വർക്കുകൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നല്ല ഡിസൈനുകൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.